നമസ്കാരം. ഇ പി ആർ കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നാരങ്ങ അച്ചാർ. മുളകുപൊടി ചേരാത്ത നാരങ്ങ അച്ചാറാണ്, അത് വെള്ള നാരങ്ങ അച്ചാർ. നമ്മുടെ ഈ പുറയിൽ നിൽക്കുന്നതാണ് നാരങ്ങ ഉണ്ടാകുന്ന ചെടി. ഹൈറേഞ്ചിൽ സമൃദ്ധിയായിട്ട് നാരങ്ങ ചെടിയുണ്ട്, നാരങ്ങ ഉണ്ടാകാറുണ്ട്. നാരങ്ങ കായ്ച്ചു കൊടുക്കുന്നൊരു സമയമാണ്, ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ വെള്ള അച്ചാർ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ട് മുളകുപൊടി കഴിക്കാൻ പറ്റാത്ത ആളുകൾക്ക്, കൂടുതലായിട്ട് ഉപ്പ് ചേർത്താൽ കഴിക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മുടെ അച്ചാർ ഉണ്ടാക്കുന്നത്. ടേസ്റ്റാ, നല്ല രുചികരമായ അച്ചാറാ. അപ്പം ഈ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമ്മുടെ വീഡിയോയിൽ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും. ഇത് നല്ലൊരു വീഡിയോ ആണ് എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. നമുക്കിന്ന് ഒരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കണം. അതിനുവേണ്ടി 1 കിലോ നാരങ്ങ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഈ നാരങ്ങ അച്ചാർ വെള്ളയായിട്ടാണ് നമ്മളിടുന്നത്. മുളകുപൊടി ചേരാത്ത നാരങ്ങ അച്ചാർ നല്ല രുചികരമായി ഇടുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ആദ്യമായിട്ട് ഈ നാരങ്ങ ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. നാരങ്ങ വാട്ടിയെടുക്കുന്നതിന് വേണ്ടി വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ആ നാരങ്ങ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്തിനാണ് നമ്മൾ ഈ നാരങ്ങ തിളപ്പിക്കുന്നത്? നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ നാരങ്ങയുടെ തൊണ്ടിനകത്ത് ചെന പോലൊരു സാധനമുണ്ട്. അപ്പം ഈ ചെന പോകുന്നതിന് വേണ്ടി നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് ഈ നാരങ്ങയുടെ ഈ പുറം, ഈ തൊണ്ട് പയ്യെ ഒന്ന് പൊട്ടുന്ന പരുവത്തിൽ ആകുന്നത് വരെ നമ്മൾ തിളപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ തിളപ്പിച്ചു കഴിയുമ്പോൾ ഈ നാരങ്ങയുടെ തൊലിക്കകത്തുള്ള ഈ ചെന കൃത്യമായിട്ടും ഈ വെള്ളത്തിനകത്ത് അലിഞ്ഞു തരും. അപ്പം ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഈ വെള്ളത്തിൽ നിന്നും നമ്മളിത് കോരിയെടുത്ത് നന്നായിട്ട് തുണിക്ക് തുടച്ച് വേണം ഈ നാരങ്ങ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെയാണ് നമ്മൾ വീടുകളിൽ സാധാരണ നാരങ്ങാക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ വീടുകളിൽ എങ്ങനെ നല്ല നാരങ്ങാക്കറി കൃത്രിമമൊന്നുമില്ലാതെ നന്നായിട്ട് വിശ്വസിച്ച് കഴിക്കാൻ കൊള്ളാവുന്ന നല്ല നാരങ്ങാക്കറി എങ്ങനെ ഉണ്ടാക്കാം, ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പം നമുക്കിത് വാട്ടിയെടുക്കാം. ഇതാ നാരങ്ങയുടെ പുറന്തോട് പൊട്ടി പയ്യെ നമുക്ക് കാണാം. ഇതുപോലെ പുറന്തോട് പൊട്ടി വന്നിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കണം. നാരങ്ങ കട്ട് ചെയ്തെടുക്കാം. നാരങ്ങ തണുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. നാരങ്ങ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. നാരങ്ങ പാകം വലിപ്പത്തിന് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് ഒന്ന് തിരുമ്മി വെക്കണം. ഇതൊരു വലിയ സ്പൂൺ ഉപ്പാണ്. ഇതിന് നമുക്കൊരു 1.5 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ നാരങ്ങ അച്ചാറിന് വേണ്ട സാധനങ്ങൾ എല്ലാം നമ്മളിവിടെ കരുതിയിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ഇതെല്ലാം ഒന്ന് ക്ലിയർ ആക്കിയെടുത്ത് നല്ലെണ്ണയിൽ വറുത്തെടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2 കുടം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 15 പച്ചമുളക്, ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അച്ചാർ ഉണ്ടാക്കുന്നതിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഒരുക്കി എടുത്തു വച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. നല്ലെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1/4 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുകിട്ട് കൊടുക്കാം. വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 കുടം വെളുത്തുള്ളിയാണ് നമ്മൾ തൊണ്ട് പൊളിച്ച് തയ്യാറാക്കിയെടുത്തത്. പച്ചമുളക് നമ്മൾ മുമ്പേ കണ്ടതാണ്, 15 പച്ചമുളകുണ്ട്. മുമ്പേ കണ്ട 1 കഷ്ണം ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, ഇട്ട് കൊടുക്കാം. ഇപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകമായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുകയാണ്. കടുക് പോരാത്ത രീതിയിൽ നമ്മൾ ഈ മുകളിൽ നിന്നും ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. ഇത്രയും നമ്മൾ പേസ്റ്റാക്കുന്നതിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളതാണ്. മിക്സിക്കകത്തേക്ക് നമ്മൾ വെളുത്തുള്ളിയും മുളകും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. നന്നായിട്ട് അരച്ചെടുക്കണം. 1-2 സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വറുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, മുളക് ഇത് നമുക്ക് ഈ നാരങ്ങയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. കടുകും കൂടി ചേർത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില വറുത്തെടുക്കണം.
നാരങ്ങയകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇവിടെ തിളപ്പിച്ച് അരച്ച് വെള്ളം ഇരിപ്പുണ്ട്, ആ വെള്ളം ഒഴിച്ച് കഴുകിയിടുക. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റാണ് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തത്. ഈ മുളക് ചേരാത്ത കറി ആയതുകൊണ്ട് ഈ കറിക്ക് കൊഴുപ്പ് കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് കടുക് പൊടി ആണ്. കടുക് വറുത്ത് പൊടിച്ചതാണ്. ഈ ചെറിയ സ്പൂണിന് രണ്ട് സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. ഈ നാരങ്ങാക്കറിക്ക് ഒരുപാട് ഉലുവ ചേർക്കരുത്, പൊളിച്ചു പൊങ്ങും. ഇതൊരു കാൽ സ്പൂൺ ഉലുവയേ ഉള്ളൂ ചേർത്ത് കൊടുക്കാം, വറുത്ത് പൊടിച്ച ഉലുവയാണ്. വിനാഗിരി ചേർത്താണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അരച്ചെടുത്തത്. അല്പം വിനാഗിരി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. രണ്ട് സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് കായപ്പൊടിയാണ്. കായപ്പൊടിയാണ് കൂടുതൽ ചേരേണ്ടത്. ഇത് 20 ഗ്രാം കായപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വീണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. 15 ഗ്രാം കായപ്പൊടി നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് നോക്കണം. ഇപ്പോൾ ചേരാനുള്ളതെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഇട്ടാൽ മതി. വെള്ള നാരങ്ങ അച്ചാറിൻ്റെ വർക്ക് തീർന്നിരിക്കുകയാണ്. ഇതാണ് മുളക് പൊടി ചേരാത്ത വെള്ള നാരങ്ങ അച്ചാർ. ഇത് ഉണ്ടാക്കും, നല്ല കൊഴുപ്പുണ്ട് കറിക്ക്. ഇനി ഈ നാരങ്ങ ഒന്ന് സീറ്റിംഗ് ആകണം. ഇപ്പോൾ ഇന്ന് തന്നെ വാങ്ങി, ഇന്ന് തന്നെ നമ്മൾ വാട്ടി അരിഞ്ഞ് ഇന്ന് തന്നെ കറി ആക്കുമ്പോൾ അതിൻ്റേതായ കുറവുകളുണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ ഈ കറി ഭരണിക്കകത്ത് അടച്ചു വെച്ചത് എടുത്തു കഴിയുമ്പോൾ കൂട്ടി നോക്കിയാൽ നല്ല ഒന്നാം തരം കറിയായിരിക്കും. സൂപ്പർ കറി, 100% ഉത്തരവാദിത്തമുള്ള കറിയാണിത്. നമുക്കിത് ഒരു ബോട്ടിലേക്ക് ഒരു കുറച്ച് പകർന്നു വെക്കാം. സൂപ്പർ കറി കേട്ടോ. ഈ കറിയുടെ രുചി ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം പഞ്ചസാര ചേർക്കുകയാണ്. ചെറിയ സ്പൂണാണ്. ഈ ചെറിയ സ്പൂണിന് ഒരു 2 സ്പൂൺ പഞ്ചസാര നമ്മൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കൊരു ചെറിയ ബോട്ടിലേക്ക് ഒരല്പം അച്ചാർ ഒന്ന് പകർത്തിയെടുക്കാം. ബോട്ടിലേക്ക് പകർന്നു വച്ചിരിക്കുന്ന അച്ചാറാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ അച്ചാറിൻ്റെ മുകളിലേക്ക് നമ്മളൊരല്പം എണ്ണ കടുക് മൂപ്പിച്ചൊഴിക്കുകയാണ്. ഈ അച്ചാറിൻ്റെ മുകളിൽ 1/2 ഇഞ്ച് കനത്തിൽ എണ്ണ കിടന്നു കഴിഞ്ഞാൽ, അതും വറുത്ത എണ്ണ, പച്ചക്കുള്ള എണ്ണ ഒഴിക്കരുത്. കടുക് മൂപ്പിച്ച എണ്ണയാണ് നമ്മൾ ഒഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്തു. എണ്ണ മുകളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടോ? ഇങ്ങനെ എണ്ണ കിടന്നാൽ ഒരു കാരണവശാലും പൂപ്പിലകത്തേക്ക് വരില്ല. അച്ചാറുണ്ടാക്കി കഴിയുമ്പോൾ ദാ ഇങ്ങനെ കൃത്യമായിട്ടും എണ്ണ കടുക് മൂപ്പിച്ചൊഴിച്ച് വൃത്തിയായിട്ട് അടച്ചു വച്ചിരുന്നാൽ ഒരു കാരണവശാലും അച്ചാറുകൾ ഒന്നും കേടാവുകയില്ല. അപ്പം നമ്മുടെ വെള്ളയച്ചാറിൻ്റെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മുളക് പൊടി ചേരാത്ത ഒരു വെള്ള അച്ചാറ്, ഈ അച്ചാറ് ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ഒരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.